ഞാൻ ഇന്നലെ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയതായിട്ട് സ്വിംഗ് ട്രേഡിങ്ങിനോ അല്ലെങ്കിൽ ഷോർട്ട് ടേം പൊസിഷൻസിനുള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ പിക്ക് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലതെന്ന്. അതിൻ്റെ പിന്നിലെ കാരണം എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിഫ്റ്റിയിൽ കണ്ടിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പാറ്റേണുകൾ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ നടക്കാൻ പോകുന്ന കുറച്ച് പോസിബിലിറ്റീസിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ വരുന്ന ആഴ്ചകളിലേക്കോ അല്ലെങ്കിൽ ഈവൻ വരുന്ന മാസങ്ങളിലേക്കോ അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും അവസാനം വരെയും കാണുന്നതാണ് നല്ലത്. ഇപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇത്രയും നേരം വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരിക്കുകയായിരുന്നു. മഴയുടെ സൗണ്ട് കാരണം ഞാനിപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കുറേ നോയ്സ് കയറി വരും. അപ്പോൾ ഇപ്പം മഴ ഒന്ന് നിന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് പെയ്യുന്ന മഴയാണ്. അപ്പോൾ ഈ മഴ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത വെള്ളപ്പൊക്കം വരുന്നതാണ് തോന്നണത്. അപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പം നിങ്ങൾ കാണുന്ന നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ്. ഇതിന് ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നത് നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് എത്തി. ഇപ്പോൾ ഇത് നിഫ്റ്റിയുടെ വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ടിൽ ആദ്യം തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, കണ്ടില്ലേ ഈ ട്രെൻഡ് ലൈൻ? ഇത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം നമുക്ക്. ഈ ട്രെൻഡ് ലൈൻ കണ്ടില്ലേ? നിഫ്റ്റി മാർച്ചിൽ കൊറോണ ലോക്ക്ഡൗൺ വരുന്ന ആ ഒരു പോയിന്റിൽ നടന്ന ക്രാഷ് ചെയ്യുന്ന ഇപ്പം വരെ എത്തി നിൽക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ട്രെൻഡ് ലൈനെ ഫോളോ ചെയ്തിട്ടാണ് നിഫ്റ്റി ഇത്രയും നേരം വന്നുകൊണ്ടിരുന്നത്. അല്ല, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എക്സാക്ട്ലി മാർച്ചിൽ മാർച്ചിൻ്റെ അവസാനം ലോക്ക്ഡൗൺ വന്ന ഒരു പോയിന്റ് തൊട്ട് ഇപ്പം നിൽക്കുന്നത് വരെ നിഫ്റ്റി എക്സാക്ട്ലി ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇത്രയും കാലം നിഫ്റ്റി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു നല്ലൊരു അപ് ട്രെൻഡാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ സൂചിപ്പിക്കുന്നത്. നല്ലൊരു സ്റ്റീപ്പായിട്ടുള്ള ഒരു പ്രോപ്പർ ട്രെൻഡ് ലൈനാണിത്. അത് അതുപോലെ തന്നെ ട്രെൻഡ് ലൈനെ എക്സാക്ട്ലി റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് രണ്ട് കാൻഡിൽ ട്രെൻഡ് ലൈൻ്റെ അടിയിൽ ക്ലോസ് ചെയ്യുക അങ്ങനത്തെ ഒരു വിധ പ്രശ്നങ്ങളും ഇല്ല. പെർഫെക്റ്റ് ട്രെൻഡ് ലൈനാണ്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്കും ഒരു ഒരു ട്രെൻഡ് ലൈൻ കിട്ടും. പക്ഷേ അത് അത്രയ്ക്ക് ഒരു എക്സാക്ട് ട്രെൻഡ് ലൈനായിട്ട് പറയാനായിട്ട് പറ്റില്ല. എന്നാലും വേണമെന്നുണ്ടെങ്കിൽ ഒരു റെഫറൻസിന് ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ രണ്ട് ട്രെൻഡ് ലൈൻ കിട്ടി. ഒരു എക്സ്പാൻഡിങ് ചാനൽ പാറ്റേൺ പോലെ കിട്ടി. നിങ്ങൾ മുകളിലെ ട്രെൻഡ് ലൈൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട തൽക്കാലം നിങ്ങൾ താഴത്തെ ട്രെൻഡ് ലൈനെ മെയിനായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഈ ട്രെൻഡ് ലൈനിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ അപ് ട്രെൻഡ് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട് നമുക്കൊരു പ്രോപ്പർ ഒരു 3 മന്ത്സിൻ്റെ ഒരു കൺസോളിഡേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഇപ്പോൾ മെയ് പാതിയെ. അപ്പോൾ നമുക്കൊരു 3-3.5 മന്ത്സിൻ്റെ ഒരു സോളിഡ് കൺസോളിഡേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കൺസോളിഡേഷൻ കാണുമ്പോൾ കൺസോളിഡേഷനിൽ കുറേയധികം ഡൗൺ ട്രെൻഡുകൾ നടന്നിട്ടുണ്ട്, പിന്നെ ചെറിയ അപ് ട്രെൻഡുകൾ. അപ്പോൾ കുറേ പേർക്ക് ഇതൊരു നിഫ്റ്റിയുടെ മൊമെൻറ്റം ഭയങ്കരമായിട്ട് കുറഞ്ഞ മാതിരിയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും മൊമെൻറ്റം കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിഫ്റ്റിയുടെ സ്ട്രെങ്ത് ഇതുവരെ പോയിട്ടില്ല. കാരണം നിഫ്റ്റി ഇപ്പോഴും ടെക്നിക്കലി അപ് ട്രെൻഡിലാണ്. ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ തന്നെയാണ് നിഫ്റ്റി ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു പാറ്റേൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഫ്ലാഗ് പാറ്റേൺ, ഒരു ഫ്ലാഗ് പോൾ പാറ്റേൺ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കണ്ടില്ലേ, ഇതൊരു പോള്, ഇത് ഫ്ലാഗ്. അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഇവിടെ നിഫ്റ്റിയിൽ ഈ ഒരു എക്സ്പാൻഡിങ് ചാനൽ പാറ്റേണിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു നല്ലൊരു കൺസോളിഡേഷൻ്റെ സൂചനയാണ്. മിക്കപ്പോഴും ഇങ്ങനത്തെ ഒരു കൺസോളിഡേഷൻ വന്നാൽ ഒരു പ്രോപ്പർ ബ്രേക്കൗട്ട് കിട്ടാനും പോസിബിലിറ്റീസ് ഉണ്ട് ഈ ഒരു പാറ്റേണിൽ. അപ്പോൾ ഇനി നമുക്ക് നിഫ്റ്റിയുടെ പാറ്റേൺസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥിതിക്ക് നമുക്കിനി നിഫ്റ്റിയുടെ പോസിബിലിറ്റീസ് നോക്കാം. ഇനി മുന്നോട്ട് നിഫ്റ്റി എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ഒരു ചാർട്ട് കൂടി നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. ഈ കാണുന്നത് ഡോ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ടും അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ചാർട്ടും തമ്മിൽ എന്തെങ്കിലും റെസംബ്ലൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മിക്കവാറും ഉണ്ടാവും. കാരണം മാർച്ചിൽ ഈ കൊറോണയുടെ ക്രാഷ് വന്ന സമയത്ത് ഡോ ജോൺസ് ക്രാഷ് ചെയ്തിട്ട് ഇപ്പം നിൽക്കുന്ന ആ ഒരു പോയിന്റില് ഇവിടേക്ക് വന്നിട്ടുള്ള ഒരു ട്രെൻഡും അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ട്രെൻഡും നിങ്ങളൊന്ന് നോക്കിയേ, ഓൾമോസ്റ്റ് സിമിലറാണ്. കാരണം ആ ക്രാഷ് നടന്നിട്ട് ഈ പോയിന്റ് വരെയുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണെന്ന് പറയാം. കാരണം ആ ക്രാഷിൽ നിന്ന് ഇത്ര വരെ ഒരു നല്ലൊരു പ്രോപ്പറായിട്ടുള്ള നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു അപ് ട്രെൻഡാണ് ഡോ ജോൺസിലും അതുപോലെ തന്നെ നിഫ്റ്റിയിലും കാണാനായിട്ട് പറ്റി. അമേരിക്കൻ US മാർക്കറ്റ്സ് ആണ് മദർ ഓഫ് ഓൾ സ്റ്റോക്ക് മാർക്കറ്റ്സ് എന്ന് പറയുക. അപ്പോൾ US മാർക്കറ്റ്സിൽ കാര്യമായിട്ടുള്ളൊരു പ്രശ്നം സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ്
അതൊരു ഇമ്പോർട്ടൻ്റ് ഒരു ഗ്ലോബൽ ക്യൂ ആയിരിക്കും നമ്മുടെ നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നിങ്ങൾ ഈ ഡോ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നിഫ്റ്റിനെ എക്സാക്ട്ലി ഈ ട്രെൻഡ് ലൈൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഡോ ജോൺസും ഇത്ര കാലമായിട്ട് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സിമിലാരിറ്റി നിങ്ങളെ കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഡോ ജോൺസും നിഫ്റ്റിയും ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണ്. അമേരിക്കൻ മാർക്കറ്റ്സിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിലാണ് നിഫ്റ്റിനെ ഒരു മോശമായിട്ടുള്ള ബാധിക്കാനായിട്ടുള്ള ഒരു ചാൻസ്. അല്ലാത്ത ചാൻസസ് ഉണ്ട്, ഇപ്പോൾ ലോക്കൽ ക്യൂസ് ഉണ്ട്. അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് രണ്ടും സിമിലർ ആണെന്നാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഡോ ജോൺസിൻ്റെ ചാർട്ടിൽ ഒരു കണ്ണ് വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡോ ജോൺസിൻ്റെ ചാർട്ട് എടുത്തൊന്ന് അനാലിസിസ് നടത്തുന്നത് നല്ലതാണ്. കാരണം ഡോ ജോൺസിൽ ഒരു ക്രാഷ് വരാൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് നിഫ്റ്റിനെയും എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോ ജോൺസിൽ അങ്ങനത്തെ ഒരു പോയിന്റിൽ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു പോയിന്റിലല്ല. പക്ഷേ എന്ത് വേണമെങ്കിലും സംഭവിക്കുക, ഇതിപ്പോൾ തൽക്കാലം ഈ ഒരു പോയിന്റ് വരെ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഡോ ജോൺസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് നിഫ്റ്റിയിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പം നിൽക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു നല്ലൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് നോക്കാം. നമുക്കൊരു 1 hour ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഈ 1 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ട്രെൻഡ് ലൈൻ, ഈ കാണുന്ന ട്രെൻഡ് ലൈനും ഈ കാണുന്ന ട്രെൻഡ് ലൈനും ഫ്ലാഗ് പാറ്റേണിൻ്റെ ട്രെൻഡ് ലൈനാണ്. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ ആ ക്രാഷ് കഴിഞ്ഞിട്ട് പിന്നെ റെസ്പെക്ട് ചെയ്ത് വന്നിട്ടുള്ള ട്രെൻഡ് ലൈൻ. അപ്പോൾ ഇനി ഇവിടെ നടക്കാൻ പോസിബിലിറ്റി ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഇപ്പോൾ ഇവിടെ പോയി ഇങ്ങനെ ഈ ട്രെൻഡ് ലൈൻ തട്ടി തിരിച്ച് വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കും. അത് കഴിഞ്ഞാലാണ് ബ്രേക്ക് ഔട്ട് എങ്ങോട്ടാണ് നടക്കുക എന്ന് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് മാത്രമാണ് ഈ ഒരു പോയിൻറ്റിൽ സ്വിങ് പൊസിഷൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ സാധനം എങ്ങോട്ട് വേണമെങ്കിലും നടക്കാനായിട്ടുള്ള ഈക്വൽ പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവിടെയൊക്കെ എത്തിയിട്ട് ചിലപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് താഴോട്ടായിരിക്കും വരിക, അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് ആയിരിക്കും പോവുക. പിന്നെ നമുക്ക് കുറച്ച് സൂം ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് താഴോട്ടാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു സബ്സ്റ്റൻഷ്യൽ ആയിട്ടുള്ളൊരു ഡൗൺ മൂവ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും അടുത്തൊരു സപ്പോർട്ട് നിഫ്റ്റിയിൽ വരെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഒരു പ്രോപ്പർ സപ്പോർട്ട്, ആദ്യത്തെ ഒരു മൈനർ സപ്പോർട്ട് ഇവിടെയുണ്ട്, ഒരു 14,150 ആ ലെവലിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് വരുന്നത് ഇവിടെയാണ്. ഈ ഒരു പോയിന്റിലാണ് പിന്നെ ഒരു പ്രോപ്പർ സപ്പോർട്ട് വരുന്നത്, 13,500 ലെവൽസിൽ. അപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 13,500 ലെവൽസൊക്കെ എത്തിക്കഴിഞ്ഞാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇത്രയ്ക്ക് കാലം ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു ട്രെൻഡ് ലൈനെയാണ് ബ്രേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോപ്പർ ഡൗൺ മൂവ് കാണാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ട്രേഡർ എന്ന നിലയിൽ നമ്മളെന്താ ചെയ്യേണ്ടത്, നമുക്കൊരിക്കലും ഗസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ഇൻവെസ്റ്ററാണ് ഗസ് ചെയ്യുക ഫണ്ടമെൻ്റൽസും കാര്യങ്ങളും വെച്ചിട്ട്. പക്ഷേ ട്രേഡർ ചാർട്ടിൽ കാണുന്നത് എന്താണോ അത് വെച്ചിട്ടായിരിക്കണം ട്രേഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ നിഫ്റ്റി ഇത്രയും കാലം മുകളിലേക്കാണ് പോയത്, അപ്പോൾ ഇനിയും മുകളിലേക്ക് പോകാനാണ് ചാൻസ് എന്ന് പറഞ്ഞിരുന്നാൽ അതൊരു നല്ലൊരു നീക്കമായിരിക്കില്ല. നമ്മൾക്ക് കുറേ അധികം ലോസസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് നമ്മളങ്ങനെ ഗസ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ ബ്രേക്ക് ഔട്ട് എങ്ങോട്ടാണ് നടക്കുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഫ്ലാഗ് പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി മുകളിലേക്ക് പോയെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് നിഫ്റ്റി ഇങ്ങനെ പൊട്ടിച്ച് ഈ ഒരു പാറ്റേൺ പൊട്ടിച്ച് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പിന്നെ നമുക്ക് ഒരു എൻട്രി പോസിബിൾ. അപ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഒരു 15,000 ലെവൽസിൻ്റെ മുകളിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ക്ലോസിങ് നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് സ്വിങ് അല്ലെങ്കിൽ ഷോർട്ട് ടേം പൊസിഷൻസിനുള്ള എൻട്രി ഇക്വിറ്റിയിൽ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലും നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാം, അതിന് വിരോധമില്ല. ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു മുകളിലേക്കുള്ളൊരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടേം പൊസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുക. അല്ലെങ്കിലും പറ്റും, പക്ഷേ ഇവിടെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലേക്കുള്ള അനാലിസിസ്. ഈ ഒരു അനാലിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഫോളോ ചെയ്ത് വന്ന ട്രെൻഡ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ വരാൻ പോകുന്നത് ഒരു വലിയൊരു മൂവ് ആയിരിക്കുന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നും ആർക്കും വേണ്ട. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ പാറ്റേണോ അല്ലെങ്കിൽ റൈസിങ് വെഡ്ജ് പാറ്റേണോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഇവിടെയും ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ ഒരു ഏരിയയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് ഇങ്ങനെ പോകാനായിട്ടും ചാൻസ് ഉണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാനായിട്ടും ചാൻസ് ഉണ്ട്. പക്ഷേ
നിഫ്റ്റിയിലെ പോലെ തന്നെ ഈ ഒരു അപ്പർ ട്രെൻഡ് ലൈനിന് നിങ്ങൾ കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. കാരണം രണ്ട് വട്ടമാണ് അപ്പർ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നിഫ്റ്റിനും, രണ്ട് തവണയാണ് അപ്പർ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ളത് നിഫ്റ്റി. അപ്പോൾ അപ്പർ ട്രെൻഡ് ലൈനിന് നിങ്ങൾ അധികമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും അതിനൊരു ബ്രേക്കൗട്ടായിട്ട് കൺസിഡർ ചെയ്തില്ലെങ്കിലും അടിയിലത്തെ ട്രെൻഡ് ലൈനിന് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം കൊറോണ ക്രാഷ് തൊട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഒരു ട്രെൻഡ് ലൈനാണിത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റൻഷ്യൽ ആയിട്ടുള്ളൊരു മൂവ് എന്തായാലും കിട്ടും. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഒരു ട്രെൻഡ് ലൈനെ എത്ര തവണയാണോ നിഫ്റ്റി റെസ്പെക്ട് ചെയ്യുന്നത്, നിഫ്റ്റി അല്ല ഏതൊരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സോ റെസ്പെക്ട് ചെയ്തത്, റെസ്പെക്ട് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടും കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മൂവിൻ്റെ വലിപ്പവും അതുപോലെ ഈക്വലി വലുതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ നിഫ്റ്റിയിലുള്ള ഫ്യൂച്ചറിലേക്കുള്ളൊരു അനാലിസിസ് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള അനാലിസിസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണം ട്രേഡ് എടുക്കാനായിട്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷൻ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.